ഇന്ന് ഞാൻ എരിഞ്ഞു പുകഞ്ഞു കത്തും. ഇന്നാണ് സ്പൈസി ഫുഡ് ചലഞ്ച്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സ്നാക്കും ഡിന്നറെല്ലാം സ്പൈസി ഫുഡായിരിക്കും. ഞാൻ എങ്ങനെ സ്പൈസി ഉള്ള ഫുഡ് കഴിക്കയില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം ഞാനത് ട്രൈ ചെയ്യാൻ പോവാണ്. നമുക്ക് സ്പൈസി ചലഞ്ചിലേക്ക് പോവാം. സ്പൈസി ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സ്പൈസി ബർഗർ തിന്നോണ്ടാണ്. കാണാൻ ബ്യൂട്ടിഫുൾ ആണ്, പക്ഷെ സ്പൈസി ആയിരിക്കുമല്ലോ. തിന്നാം. വെള്ളമില്ലാണ്ട് ഇന്നത്തെ ദിവസം പോവില്ല, കാരണം എല്ലാം എരിവാണ്. എത്ര മുളക് പൊടി ഉണ്ടായിരുന്നു? ലാസ്റ്റ് ബൈറ്റ്. ടേസ്റ്റിയാണ്, പക്ഷേ നല്ല എരിവുള്ള ബർഗർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ലഞ്ച് ടൈമിൽ ലഞ്ച് സ്പൈസി ഡിഷ് ആയിട്ട് കാണാം. ലഞ്ച് ടൈമിൽ സ്പൈസി ആയിട്ടുള്ള ബിരിയാണിയും സ്പൈസി ആയിട്ടുള്ള മാങ്ങ അച്ചാറും എന്നുള്ളത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. പക്ഷേ കൂടുതൽ സ്പൈസി ആയാലും നമ്മളുടെ വയറരിയും. എന്തായാലും ബിരിയാണി തിന്നാം. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ട് തിന്നലുണ്ടോ? ഞാൻ ഇത് വേറെ ഇങ്ങനത്തെ സ്പൈസി ബിരിയാണി ഉണ്ടാക്കിയിട്ട് തിന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. എങ്ങനെയുണ്ടാവുന്ന ഒരു പിടിയും ഇല്ല. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടില്ലായിരുന്നു, എത്ര സ്പൈസിയാണെന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ ഈ കാരണം ഇപ്പം തന്നെ നല്ല റിയാക്ഷൻ നമുക്ക് വേണമല്ലോ തിന്നുമ്പോൾ തന്നെ. ഞാൻ തിന്നാൻ പോവാണ്, നമുക്ക് നോക്കാം. എല്ലാരും പരീക്ഷിച്ചു നോക്കരുത്, കാരണം വയറിന് ചിലപ്പോ ഇരിച്ചില് വരും. പാടെ എരിവായാലും നല്ല പുകയുന്നുണ്ട്. എത്ര സ്പൈസി ആണ് നിങ്ങൾക്ക് എന്നെ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. കണ്ടു നല്ല വെള്ളം വരാൻ തുടങ്ങി. ചലഞ്ച് ആണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട്. കുറച്ച് ബാക്കിയുണ്ട്. ഇവിടെ വരെ എരിഞ്ഞിട്ട് അവിടെ മതി. ഇപ്പൊ വരെ വേറെ ഒന്നിനല്ല വായി കഴുകാൻ പോയതാണ് വർദ്ധനം പറയണ്ടേ. ടേസ്റ്റ് ഉണ്ട്, പക്ഷേ സ്പൈസി ആണ്. അപ്പോ വയറിന് പറ്റാത്ത ആൾക്കാർ, സ്പൈസി പാട് പറ്റാത്ത ആൾക്കാരൊന്നും ഇത് പരീക്ഷിച്ചു നോക്കണ്ട. വയറിൽ വേദന വരും ചിലപ്പോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ചിലപ്പോൾ ചില ആൾക്കാരെല്ലാം വീട്ടിൽ ഇതുപോലെ വെക്കാറുണ്ടാവും. ഞങ്ങൾ വെക്കാറില്ല, കഴിക്കാറുമില്ല ഇത്രയും സ്പൈസി. അതുകൊണ്ട് എനിക്ക് ഫുള്ള് എരിയുന്നുണ്ട്. ഇനി നമുക്ക് സ്നാക്ക് ടൈമിൽ ഒരു ബോംബ് പോയിട്ട് കാണാം. വൈകുന്നേരം സ്പൈസി ആയിട്ടുള്ള ജോയിറ്റോസ് ചിപ്സ് ആണുള്ളത് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ജോളോ ചിപ്പ് വേൾഡ് സ്പൈസിയസ് ചിപ്സ്, അതിന് ഞാൻ ഓർഡർ ചെയ്തു. പക്ഷെ അത് ഷിപ്മെൻറ്റ് ഇങ്ങോട്ട് ഇല്ലാതെ ക്യാൻസലായിപ്പോയി. അങ്ങനെയാണ് ഇങ്ങനൊരു ചിപ്സിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഇത് വാങ്ങി. ഇതും കാണുമ്പോൾ പേടിയാവുന്നുണ്ട്, ഭയങ്കര സ്പൈസിയാണെന്ന് അറിഞ്ഞത്. എന്താണ് ഗോസ്റ്റ് പെപ്പർ, അത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒറ്റൊരു ചിപ്സേ ഉള്ളൂ. നമുക്കിത് ആദ്യം അൺപാക്ക് ചെയ്യാം. വൺ ബ്ലാക്ക് ഡെഡ്ലി ചിപ്സ് ഇൻസൈഡ് റൂപ്പീസ് ചാലഞ്ച്. അയ്യോ, ഒറ്റൊരു ചിപ്സാണ് ഉള്ളത്. അപ്പോൾ ഇത് കഴിക്കണോ എങ്ങനെയായിരിക്കും എന്ന് എനിക്കൊരു പിടിയില്ല. എന്തായാലും ഒരു പീസ് കഴിച്ചു നോക്കാം. ഇതാണ് സാധനം. ഈ ഒരു പീസാണ് ഇതിനകത്ത് ഉള്ളത്.
ഇതിന്റെ മുകളിലെല്ലാം എന്തോ പൊടി ഇട്ടിട്ടുണ്ട്. കാരണം ആ പെപ്പറാണ്, ഗോസ്റ്റ് പെപ്പർ എന്ന് പറയുന്ന ആ സാധനം ഇട്ടിട്ടുള്ളത്. ഇതെങ്ങനെയായിരിക്കും എനിക്ക് എരിഞ്ഞു പുകയാനൊന്നും കഴിയില്ല. കൂടുതൽ അതുകൊണ്ട് കുഞ്ഞു പീസ് തിന്നോക്കാം. ഈ ഒരു സൈഡിൽ ഞാൻ പൊട്ടിക്കുകയാണ്. ആദ്യം ടേസ്റ്റ് നോക്കാം. യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ തിന്നിട്ട് തുള്ളുന്നു. സ്പൈഡർ ചത്തു. വരൂ, എന്താ വരൂ എന്റെ അമ്മേ. ഇത് ഗോസ്റ്റ് പെപ്പേഴ്സ് തന്നെയാ. ഈ കാണുന്ന ഓരോ സാധനം ഭയാനകമായ സാധനമാണ്. ഇത് കുട്ടികൾ ആരും തിന്നാൻ പാടില്ല. ഒരു ഇത്രയുള്ള പീസ് തിന്നിട്ട് എനിക്ക് ഫുള്ളായി തീരുക, വേദന എടുക്കുന്നു, എന്തോ ആവുന്നു. അപ്പോൾ വെള്ളം കുടിച്ചാലൊന്നും അത് പോവില്ല. അങ്ങനൊരു സാധനമാണ് ഈ ജോയിറ്റോസ്. ഇതിൻ്റെ ഡബിളായിരിക്കോ ജോളോ എന്നെനിക്ക് ഊഹം പോലുമില്ല. അപ്പോൾ ഇത് ആരും ട്രൈ ചെയ്യേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഫുള്ളങ്ങാട്ട് തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തട്ടിപ്പോയത്. എന്തോ ഭാഗ്യത്തിന് കുഞ്ഞു പീസ് എടുത്തിട്ട് കഴിച്ചു നോക്കി, പേടിയുണ്ടായിരുന്നു നല്ല എരിവായിരിക്കുന്നു. അപ്പം അങ്ങനെയാണ് ജോയിറ്റ് ഹൗസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഡിന്നർ സ്പെഷ്യൽ ഡിന്നർ ടൈമിൽ കാണാം. ഡിന്നർ ടൈമിന് പാസ്ത, ചീസ് മാക്കറോണി ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാസ്ത ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അതിനകത്ത് പാസ്തേൻ്റെ ഒരു സീസണിങ് കൂടി ഉണ്ട്, ചീസ് ടേസ്റ്റ് മേക്കർ. ചീസിൻ്റെ എന്തോ മിക്സ്ചറാണ് തോന്നുന്നു, മാഗി പ്രോഡക്റ്റാണ്, മാഗിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതും കൂടി കുറച്ചിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കാൻ പോകുന്നത്. പാസ്തയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയ ചീസ് സീസണിങ് ആണ്, അത് രണ്ടും ഇട്ടിട്ട് ഞാനത് വേവിച്ചെടുക്കുകയാണ്. വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് വേണ്ടുന്ന ഗ്രേവിയും അതെല്ലാം ചേർക്കാം. പിന്നെ ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം എടുത്ത് വെക്കണം. നമ്മൾ ഗ്രേവി ആക്കുമ്പോൾ ആ വെള്ളം യൂസ് ചെയ്യാം. ചെറുതായിട്ട് എരിഞ്ഞു വെച്ച ഉള്ളി ഇടാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ചിടാം. ഇത് വഴച്ചിട്ട് ഇങ്ങനെ ആവുമ്പോഴത്തേക്ക് അരച്ച തക്കാളീൻ്റെ പേസ്റ്റ് ഉണ്ട്, അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. മുളക് പൊടി, എരിവ് നമുക്ക് സ്പൈസി ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് എരിവ് കുറച്ച് കൂടുതൽ വേണം. കുറച്ച് ഒറിയാനും ഇടാം. കുറച്ച് പാലൊഴിച്ചു കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത അരിച്ചതാണ്, അതിനെ വെള്ളമൂറ്റി കളഞ്ഞാണ് അതിനെ. എന്നിട്ട് ഇത് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പാസ്ത വേവിക്കുമ്പോൾ വെള്ളം കുറച്ച് ഞാൻ എടുത്ത് വെച്ചിരുന്നു, അതും അതിനകത്തേക്ക് ഒഴിക്കാം. കുറച്ചൊഴിച്ചാൽ മതിയാവും. ഇതിൻ്റെ ഇടയിൽ ചെക്ക് ചെയ്ത് നോക്കണം, ഒരു വെല്ലം ഉണ്ടോ എന്ന് നോക്കണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കേണ്ടത് ചീസ് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇത് മൊസറോള ചീസാണ്. ചെഡാർ ചീസ് ഉണ്ടെങ്കിൽ ചെഡാർ ഇടാം, മൊസറോള വേണമെങ്കിൽ മൊസറോള ഇടാം. ഏതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടും കുറക്കും എല്ലാം ചെയ്യാം. പിന്നെ ഇതിൽ കുറച്ച് ഒരു ടീസ്പൂണോളം ബട്ടറും കൂടി ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാണാൻ ശരിക്കും ഇതൊരു സ്പൈസി ലുക്ക് ഉണ്ട്. കാണാൻ മാത്രമല്ല തിന്നാനും സ്പൈസി ആയിരിക്കും. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരുപാട് ഡ്രൈ ഒന്നും ആവേണ്ട, അത്ര ആയാൽ മതി. നമുക്ക് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഡെലീഷ്യസ് ആയിട്ടുള്ള സ്പൈസി പാസ്ത റെഡിയായി. ഇനി ഇത് തിന്നാം. നല്ല വിശപ്പുണ്ട്. ഇപ്പൊ ഒരു 7 മണി 7:30 സമയം ആയിട്ടുള്ളൂ. എരിവുണ്ട്, പക്ഷെ അതിനൊരു ബാലൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചീസും ഉണ്ട്, അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോ ഇതെല്ലാരും
ഫോളോ ചെയ്യാനൊന്നും പാടില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു നേരം കഴിക്കുന്നത് പോലെയല്ല ഒരു ഫുൾ ഡേ സ്പൈസി കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ചലഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെ സ്പൈസി ഡിന്നറും കഴിച്ചു കഴിഞ്ഞു. നമ്മുടെ സ്പൈസി ചലഞ്ച് ഇവിടെ തീരെയാണ്. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയോ അല്ലെങ്കിൽ ചലഞ്ചസോ ആയിട്ട് കാണാം. ഗുഡ് നൈറ്റ്.